മോർണിംഗ് എവരിബഡി. ഞാൻ നിങ്ങളുടെ ആരായ എംഎൽഎ അല്ലേ? അറിയാമോ? അറിയാം. അപ്പൊ എംഎൽഎ എന്ന നിലയിൽ എനിക്ക് നിങ്ങളുടെ പഠിത്തത്തിലൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? ആ ആഗ്രഹത്തിനൊത്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാനാകും? ഇതെല്ലാം ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് എനിക്ക് അറിയാനാണ് വന്നത്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, എന്താവാനാണ് ആഗ്രഹം. ഓരോരുത്തർക്കും പല ആഗ്രഹങ്ങളായിരിക്കും അല്ലേ? അപ്പൊ നന്നായി പഠിപ്പിക്കാനായിട്ട് നമുക്ക് നല്ല സ്കൂളുണ്ട്, അധ്യാപകരുണ്ട്, നമ്മളെ പഠിപ്പിക്കാനായിട്ട് വിടാനായിട്ട് നമ്മുടെ രക്ഷിതാക്കളുണ്ട്, നിങ്ങളുടെ പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു പൊതുസമൂഹമുണ്ട്, ഗവൺമെന്റ് ഉണ്ട്. ഇതിനൊക്കെ ഉപരി നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ ചിറക് പറന്ന് പറന്ന് പോകാൻ ഞങ്ങളൊരു കൈത്താങ്ങാകുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം എന്തൊക്കെയാ? മോന്റെ ആഗ്രഹം എന്താ? ഡോക്ടർ ആകണം. മോള? പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ നന്നായി പഠിക്കണം, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതിനോടൊപ്പം നമുക്ക് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ആ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴി എങ്ങനെയാണ്, നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ ആ അതിനെയും കൂടി നമുക്കൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ മണ്ഡലത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. ആ പദ്ധതിയുടെ പേര് പ്രത്യാശ എന്നാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു പ്രദേശത്തിന്റെ വികസനം മാനവ വിഭവത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. മാനവ വിഭവത്തെ വികസിപ്പിക്കുന്നത് വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെയാണ്. വിദ്യാഭ്യാസം സാമൂഹ്യവും സാംസ്കാരികവും സാമ്പത്തികവുമായ വികസന പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അഭിരുചികൾക്കനുസരിച്ച് അവസരങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്തത് സാമൂഹിക പ്രശ്നമായി മാറുന്ന ഈ കാലത്ത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ വിഭാവനം ചെയ്യുന്ന സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയാണ് പ്രത്യാശ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ കിട്ടുന്ന വിദ്യാഭ്യാസം? നമ്മുടെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ട്? നമുക്ക് ഒത്തിരി യൂണിവേഴ്സിറ്റികളുണ്ടല്ലേ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മഹത്തായ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. എവിടെയൊക്കെയാ ഉള്ളത്? ജെ എൻ യു കേട്ടിട്ടുണ്ടോ? ഏ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. ജെ എൻ യു ഏതാ? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഉണ്ട് അല്ലേ? പിന്നെ അതുപോലെ ഒത്തിരി സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ നമ്മൾ എൻട്രൻസ് എഴുതണം. പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി യൂണിവേഴ്സിറ്റികളിൽ, കൊച്ചി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒത്തിരി നല്ല കോഴ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഒരു ബോധവൽക്കരണം നിങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പദ്ധതി ഇപ്പോൾ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അന്താരാഷ്ട്ര സുസ്ഥിര വികസന സൂചികയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ സർവതോന്മുഖമായ വികസനമാണ് പ്രത്യാശ ലക്ഷ്യം വയ്ക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ സർവമേഖലകളെയും സ്പർശിച്ചുകൊണ്ട് 30 ഉപപദ്ധതികളാണ് പ്രത്യാശ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. വൈക്കം നിയോജക മണ്ഡലത്തിലെ എൻ്റെ കുട്ടികളുടെ സ്വപ്നത്തിന് ചിറക് നൽകിക്കൊണ്ട് അവരുടെ അഭിരുചികൾക്കനുസരിച്ച് ലോകത്തിൻ്റെ നിറകയിൽ കൈപിടിച്ചുയർത്തേണ്ടത് അവരുടെ ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്നോടൊപ്പം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങളുടെ കുടുംബമുണ്ട്, ഈ സമൂഹമുണ്ട്, ഗവൺമെന്റ് ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാവരും കൂടി ചേരുമ്പോഴാണ് ഒരു കുട്ടിക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കാനാകുക. അപ്പൊ അതിലെ ചെറിയൊരു കൈത്താങ്ങ് അത്രയും കണ്ടാൽ മതി. വിദ്യാർത്ഥികളെ ശരിയായ ദിശയിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ സർവതോന്മുഖമായ വികസനത്തിന് നമുക്കൊന്നിച്ച് കൈകോർക്കാം.